Hello friends, BK Tech and the YouTube channel like ever comes Swagadam. Pinna on a jam on the little gets in the Azamina, poster on under the poster on the chain under nature under them chain under pinna number COVID pathum than do. Corona and a poster on chain under nature under a poster on chain under pinna isn't a report and a chain under Adamuda e video will put the tender about a lot of videos skippy under Murvana to Gana pinna. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്തിടുക. എങ്കിലും ഞാൻ ഇരുന്ന ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് COVID-19 ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഫയർഫോക്സ് ഓപ്പൺ ചെയ്താലും ഏതായാലും മതി. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ തൽക്കാലം കൊറോണ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. എന്നിട്ട് ഇത് ഇവിടെ നിങ്ങൾക്ക് ഇമേജസ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഇമേജസ് വന്നിട്ടുണ്ടാകും. COVID-19 ഇഷ്ടംപോലെ ഇമേജസ് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമേജസ് ആദ്യം സേവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇവിടെ സേവ് ഇമേജ് ആസ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാണ്. ഞാൻ സേവ് ചെയ്തു. ഇതുപോലെ നിങ്ങൾക്ക് ആദ്യം വേണ്ട ഇമേജസ് എടുക്കുക, എന്നിട്ട് അത് സേവ് ചെയ്യുക. ഞാൻ അത് ഇതുപോലെ കുറച്ച് ഇമേജസ് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമേജസ് നിങ്ങൾ സേവ് ചെയ്തെടുക്കുക. ഒരു 4 ഇമേജസ് വേണം കേട്ടോ നമുക്ക്, അറ്റ്ലീസ്റ്റ് ഒരു 4 എണ്ണമെങ്കിലും വേണം. ഞാനിതും സേവ് ചെയ്യുന്നു. അത് സേവ് ചെയ്തു. കുറച്ച് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള 4 എണ്ണം എടുക്കാൻ ശ്രമിക്കുക. ചിലത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സേവ് ഇമേജസ്, അതും സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് വരിക, ക്രോം ബ്രൗസറിൽ നിന്ന് പോകും. നമ്മൾ ആവശ്യമുള്ള ഇമേജസൊക്കെ സേവ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നേച്ചറിൻ്റെ പോസ്റ്ററാണ്. അപ്പോൾ അതിന് വേണ്ട പിക്ചറും കൂടി നമ്മൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യണം. അതിന് വേണ്ടി നേച്ചർ സേഫ്റ്റി എന്നടിച്ചു കൊടുക്കുക. നേച്ചർ സേഫ്റ്റി എന്നടിച്ചു കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്യാം. ആ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറേ പിക്ചേഴ്സ് വന്നിട്ടുണ്ടാകും. ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പിക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം സേവ് ചെയ്ത് വെക്കുക. ഞാൻ അപ്പോൾ തൽക്കാലം എനിക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ ഒന്ന് സേവ് ചെയ്യാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ഇമേജസ് സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് സേവ് ചെയ്യാൻ കേട്ടോ. ഇമേജസ് ഏതാണ് വേണ്ടത് അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സേവ് ഇമേജസ് കൊടുക്കുക. അപ്പോൾ ഞാൻ അതും സേവ് ചെയ്തു. 2 ഇമേജസ് ഇപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 എണ്ണം കൂടി വേണം, അല്ലെങ്കിൽ നമുക്ക് 3 എണ്ണം മാത്രമായിട്ടും ചെയ്യാവുന്നതാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇമേജസ് എടുക്കുക. അതും സേവ് ചെയ്തു. അപ്പോൾ ചിലത് പേഴ്സണൽ ഉണ്ടാവും, അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്തതൊക്കെ സേവ് ചെയ്യുക. അപ്പോൾ ഇതിലും ഞാൻ 4 ഇമേജസ് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മിനിമൈസ് ചെയ്തിട്ടേക്കുക. അപ്പോൾ അതാ നമ്മുടെ ഇമേജസൊക്കെ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൊറോണേൻ്റെ ഇമേജസൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഓ, അത് നേച്ചറിൻ്റെയാണ്. ഇമേജസ് JPJ, ഡൗൺലോഡ് JPJ, അതിൻ്റെ പേരൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ മാറിപ്പോണ്ടിരിക്കാനാണ്. ഇനി നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് GNU മാനിപ്പുലേഷൻ പ്രോഗ്രാം ജിംബ്, നമ്മൾ ജിംബ് എന്ന് പൊതുവായിട്ട് പറയും, ഓപ്പൺ ചെയ്യുക. ഈ ഓർഡറിൽ അത് ഓപ്പൺ ചെയ്യുക. അത് ലോഡായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണുക.
ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതെവിടെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടെംപ്ലേറ്റ് ചോദിക്കുന്നുണ്ട്, അത് ഏത് സൈസ് വേണം, എന്താ നിങ്ങൾക്ക് ഇവിടുന്ന് സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാം. തൽക്കാലം ഞാൻ അപ്പോൾ ഇവിടെ ഉള്ള 640x400 എന്ന സൈസ് ഡയറക്റ്റ് ഓക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതെവിടെ ക്യാൻവാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ടൂൾ ബോക്സ് വേണം. അടുത്തതായിട്ട് ടൂൾ ബോക്സിന് ഇതാ ഇവിടെ വിൻഡോസിൽ ന്യൂ ടൂൾ ബോക്സ് എന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ കീ പ്ലസ് ബി. നമ്മളെ കീബോർഡിലുള്ള കൺട്രോൾ കീയും ബിയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ടൂൾ ബോക്സ് വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ മൗസിൻ്റെ കേഴ്സർ കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സൈസ് വലുതാക്കുന്ന ഓപ്ഷൻ വരും. ഒന്ന് ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നോളും. ഇനി നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഇമേജസ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ ഓപ്പൺ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഫയൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്പൺ. ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് ഇമേജസാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യണം. എന്താ നമ്മൾ ഇമേജ് എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഇമേജസിൻ്റെ പ്രിവ്യൂ കാണാം. അപ്പോൾ അതല്ല, ഇതാ ഇത് ഒരു കോവിഡിൻ്റെ ഇമേജാണ്, ഞാൻ ഇത് ഓപ്പൺ ചെയ്തു. ഈ ഇമേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം ടൂൾ ബോക്സിൽ ഇതാ ഇവിടെ റെക്റ്റാംഗിൾ ഷേപ്പിലൊരു ബോക്സ് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയി മൗസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. എത്ര ഭാഗം വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വെറുതെ വിടുക. അപ്പോൾ അതാ അത് സെലക്ട് ആയിട്ടുണ്ടാവും. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിൽ കട്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് എഡിറ്റ് കട്ട്. അപ്പോൾ നമ്മൾ അത് കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ പഴയ വിൻഡോയിലേക്ക് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും ഫയൽ എഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എഡിറ്റ് എന്നിട്ട് പേസ്റ്റ്. അപ്പോൾ ആ ഇമേജ് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് സ്കെയിൽ ടൂൾ എന്ന് പറഞ്ഞ ടൂൾ കാണാം. ഇതാ സ്കെയിൽ ടൂൾ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇമേജിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ ആരോ കീസ് ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതാവുന്ന നിങ്ങൾക്ക് കാണാം. ഇതുപോലെ സൈസൊന്ന് ചെറുതാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഈ അറ്റത്തുള്ള ഇത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ആക്കിയാലും ചെറുതാവുന്നതായിരിക്കും സൈസ്. ഇതാ ഇങ്ങനെ അതിൻ്റെ സൈസ് ചെറുതാക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളടത്തേക്ക് കൊണ്ടുവെക്കുക. എന്നിട്ട് ഇവിടെ സ്കെയിൽ എന്ന ഓപ്ഷനിൽ സ്കെയിൽ കൊടുക്കുക. അപ്പോൾ അതാ നമുക്ക് ആ ഇഷ്ടമുള്ള ആ വലുപ്പത്തിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഇവിടെ ലെയർ എന്ന് കാണാം നിങ്ങൾക്ക്, ഫയൽ എഡിറ്റ് സെലക്ട് വ്യൂ ഇമേജ് അതിനുശേഷം ലെയർ. ഈ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടു ന്യൂ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാ ഇമേജ് ഇവിടെ സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ഇമേജ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അതേപോലെ ബാക്കിയുള്ള 3 ഇമേജസും കൊണ്ടുവരണം. അതും ഇതേപോലെ തന്നെ ഫയലിൽ ഓപ്പൺ എന്ന ക്രമത്തിൽ കൊണ്ടുവരാം. കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. ഇത് മിനിമൈസ് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഈ കൊറോണേൻ്റെ ഇമേജ് ഇല്ലേ, ഇവിടെ ഉള്ള ഇമേജിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ചിത്രം ഇവിടെ വന്നിട്ടുണ്ടാവും. ഓ, ഇത് നേരത്തെ ചിത്രമാണ്, ഇത് നോക്കേണ്ട കാര്യമില്ല, ഇത് വിട്ടേക്ക്. കാരണം നമ്മൾ നേരത്തെ മറ്റേ ടൂൾ എടുത്തിട്ട് അത് കട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരുമായിരുന്നു. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇത് ഇവിടെ ഇങ്ങനെ ആകെ വരുന്നത് ഇതാ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങൾ എഡിറ്റിൽ പോവുക, അൺഡു ചെയ്തേക്കുക. വീണ്ടും എഡിറ്റിൽ പോവുക, അൺഡു ചെയ്തേക്കുക. ഇതൊക്കെ പോക്കുക. നമ്മൾ ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒരു ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ അത് പുതിയത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ പഴയത് ക്ലോസ് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇതാ ഇത് മിനിമൈസ് ചെയ്ത് അവിടെ വെക്കുക. ആ ജിമ്പ് അവിടെ മിനിമൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കോവിഡിൻ്റെ ഒന്നായിട്ട് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലിബർ ഓഫീസ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്ലിക്കേഷൻ ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം.
അത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുമ്പോൾ അതാ നിങ്ങൾക്ക് ഇതാ ഇവിടെ ലിബർ ഓഫീസ് ഓപ്പൺ ആവും. ലിബർ ഓഫീസിലേക്ക് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇമേജ് ഓപ്പൺ ചെയ്തിട്ടോ കോപ്പി ചെയ്തിട്ടോ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഞാനിതാ ഇവിടുന്ന് ഇതാ ഇവിടെ വരുമ്പോൾ ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലിബർ ഓഫീസ് റൈറ്ററിൽ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ എവിടെയാണോ ഇമേജ് സേവ് ചെയ്തിട്ടുള്ളത് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ട ഇമേജസ് എടുക്കുക. ഞാൻ ഇതാ COVID-19 ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് വലുതായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അത് ഇവിടെ മൂന്ന് മൂല നാലഞ്ച് മൂലയിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്ലൂ കളറിൽ ഒരു സ്ക്വയർ ഡോട്ട് കാണാൻ പറ്റും. അതിലേക്കൊന്ന് മൗസ് കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് സൈസ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരാം. അത്യാവശ്യം നന്നായിട്ട് ചെറുതാക്കുക. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ചെറുതാക്കി ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്ത പിക്ചറും ഇതേപോലെ ഇൻസേർട്ട് ഇമേജ് എന്ന ഓർഡറിൽ നമുക്ക് അടുത്ത പിക്ചറും കൊണ്ടുവരണം. അടുത്ത പിക്ചറും ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈസും ക്രമീകരിച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവെക്കുക. നമ്മളൊരു കൊളാശ പോലെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഹൈറ്റും സൈസും ഒക്കെ ഏകദേശം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുറച്ച് അടുത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചിത്രം കൊണ്ടുവരണം. ഇതേപോലെ തന്നെ ഇൻസേർട്ട് ഇമേജ് എന്ന ഓർഡറിൽ ബാക്കിയുള്ള ചിത്രങ്ങളും കൊണ്ടുവരിക. ഇതാ ഞാൻ അടുത്ത ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതാക്കുക. ചെറുതാക്കിയതിന് ശേഷം ഇതാ ഇവിടെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, അതേ സൈസിൽ നമുക്കിത് ഇവിടെ അങ്ങനെ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ഇമേജ് കൊണ്ടുവരണം. അതും ഇതേപോലെ തന്നെ ഇൻസേർട്ട് ഇമേജ് എന്ന ഓർഡറിൽ അടുത്ത ഇമേജും കൂടി കൊണ്ടുവരിക. ഓക്കെ, അടുത്ത ഇമേജ് വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാതെ കുറച്ച് കൂടിയ സൈസിലേക്ക് വരിക. എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഈ സ്ക്വയർ ഡോട്ടിൽ മൗസ് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സൈസ് കുറച്ച് കൊണ്ടുവരിക. ഡ്രാഗ് ചെയ്താൽ മതി സൈസ് കുറഞ്ഞോളും. വീണ്ടും അതിൻ്റെ സൈസ് ഇതുപോലെ കുറച്ച് കൊണ്ടുവരിക. അതിൻ്റെ സൈസ് ഇത് അവിടെ അങ്ങനെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സൈസ് ഇങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം അത്യാവശ്യമൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം പെർഫെക്ഷനിൽ ചെയ്യാം കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് മാർക്കുണ്ട്. എന്നിട്ട് ഇവിടുത്തെ ഹൈറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനത് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇതാ ഇവിടെയും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരേ സൈസിലതാ നമ്മളിതാ പോസ്റ്ററിന് വേണ്ട ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജിമ്പിൽ ഓപ്പൺ ചെയ്യാനാണ് പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒറ്റയടി ഇതാ ഈ എല്ലാ ഇമേജും കൂടി ഒന്നിച്ചെടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലിക്കേഷൻ ആക്സസറീസ്, അപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ആക്സസറീസ്. അതിലിങ്ങനെ വരുമ്പോൾ ഇതാ ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ സ്ക്രീൻഷോട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാം. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ഏരിയ ടു ഗ്രാബ്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എത്ര ഭാഗമാണോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് അത് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ജസ്റ്റ് കൈ നിർത്തുക, സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടാവും. ഇതെന്ത് ചെയ്യുക, നമ്മൾ സേവ് ചെയ്യുക. ഈ ഇമേജ് സേവ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ആ ഇമേജ് സേവ് ചെയ്തു. ഇനി ഇത് ക്ലോസ് ചെയ്തേക്കാം, ലിബർ ഓഫീസ് ക്ലോസ് ചെയ്തേക്കുക. ഇനി നമുക്ക് പഴയതുപോലെ ജിമ്പ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഫയലിൽ ഓപ്പൺ എന്ന ഓർഡറിൽ നമ്മൾ ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്തത് എവിടെയാണ് ഉണ്ടാകുന്ന വെച്ചാൽ പിക്ചേഴ്സിലാണ് ഉണ്ടാവുക. അത് ഇവിടെ പിക്ചേഴ്സിൽ വരുമ്പോൾ പിക്ചേഴ്സിൽ ഉണ്ടാവും നമ്മളെടുത്ത സ്ക്രീൻഷോട്ട്. ലാസ്റ്റിലേക്ക് വന്നിട്ടുണ്ടോ, ഇതാ നമ്മളെ പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇതായിരിക്കും നമുക്ക് കുറച്ചുകൂടി സുഖം. ഞാൻ വേറെ ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ സ്ക്വയറിന് ഇപ്പുറത്തെ ഒരു ഓവൽ ഷേപ്പ്, അതിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാം ഫ്രീ സെലക്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഈ ഇതിൻ്റെ അറ്റത്തൊന്ന് വെറുതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബോൾ മാതിരി കാണാം. എന്തിനാ അറിയാം, നമുക്കത് ഫുള്ളായിട്ട് നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ നാല് സൈഡിലും വെറുതെ ഒന്ന് മൗസ് കൊണ്ടിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ നമ്മൾ തുടങ്ങിയത്, കുത്തിട്ട് തുടങ്ങിയത് എവിടെയാണോ അവിടെ നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ
select ആയിട്ടുണ്ട് ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്യ എഡിറ്റിൽ ഇവിടെ കട്ട് ചെയ്ത് എടുക്കുക ഞാൻ കട്ട് ചെയ്ത് എടുത്തു ഇത് ക്ലോസ് ചെയ്ത് വെക്കുക അത് ക്ലോസ് ചെയ്തു ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് പേസ്റ്റ് എന്ന ഓർഡറിൽ ദൈ ഇവിടെ ഇമേജ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലെയറിൽ ടു ന്യൂ ലെയർ എന്ന് സെലക്ട് ചെയ്തിടണം എങ്കിലും നമുക്കിത് നന്നായിട്ട് മൂവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ ഇനി നമുക്ക് മൂവ് ചെയ്യണം അതിനായിട്ട് ഇവിടെ ഒരു ടൂൾ ഉണ്ട് മൂവ് ടൂൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ കാണുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആരോ മാർക്കുള്ള ടൂളായിരിക്കും അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇമേജിൽ വന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മളതിങ്ങനെ മൂവ് ചെയ്തെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണ്ടടുത്തൊക്കെ മൂവ് ചെയ്യാം ഞാനിപ്പോൾ അത്യാവശ്യം മൂവ് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളർ കൊടുക്കണം ഇവിടെ വൈറ്റ് കളറല്ലുള്ളത് നമ്മളത് ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇമേജ് തൽക്കാലം കുറച്ചൊന്ന് താഴ്ത്തി വെച്ചിരിക്കുന്നു എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ബക്കറ്റ് ടൂള് കാണാം ബക്കറ്റ് ടൂള് ചെയ്താൽ നമുക്ക് കളർ ഒന്നായിട്ട് ഒരൊറ്റ കളറേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ആ ബക്കറ്റിൻ്റെ ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട് ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് മൂന്ന് നിറങ്ങൾ ഒന്നിച്ച് കൊടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങളത് ഇവിടെ രണ്ട് ബോക്സ് കാണാം ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു റോസ് കളർ കൊടുത്തു എന്നിട്ട് ഓക്കെ കൊടുക്കുക അതിൻ്റെ അടിയിൽ വൈറ്റ് ബോക്സ് ഉണ്ടാവും ആ വൈറ്റ് ബോക്സിലും ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ അവിടെ ഒരു ബ്ലൂ കളർ കൊടുത്തു എന്നിട്ട് ഓക്കെ കൊടുക്കുക അതാ ഇവിടേക്ക് ബ്ലൂ കളർ വന്നിട്ടില്ല ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം ആ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഓക്കെ കൊടുക്കുക അത് ഈ രണ്ട് ചതുരപ്പെട്ടി കണ്ടില്ല അതിന് രണ്ട് കളർ വന്നിരിക്കണം അത് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതാ ഈ ബ്ലെൻഡ് ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ എവിടെയെങ്കിലും വന്നിട്ട് ഒന്ന് ഡ്രാക്ക് ചെയ്തിട്ടേക്കാം ഇവിടെ നിന്ന് എന്താ ഇങ്ങനെ ഡ്രാക്ക് ചെയ്താൽ രണ്ട് കളർ തങ്ങനെ വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഡ്രാക്ക് ചെയ്യുമ്പോൾ ഇതാ കണ്ടില്ലേ രണ്ട് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നിട്ടുണ്ടാവും ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ അവിടെ ഇമേജ് കൊണ്ട് വെച്ചുകൊണ്ടാണ് ഇമേജിലേക്കാണ് ആ കളർ പോയിട്ടുള്ളത് അത് നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം ഇവിടെ എഡിറ്റിൽ വന്നിട്ട് അൺഡു ചെയ്താൽ മതി എഡിറ്റിൽ പോയിട്ട് അൺഡു അപ്പോൾ അത് ഇമേജ് നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇമേജ് മൂവ് ചെയ്യാനൊക്കെ സാധിക്കും ഇതാ കണ്ടല്ലേ ഇമേജിലാണ് നമ്മളെ കളർ വരുന്നത് പക്ഷേ നമുക്ക് ഈ കളർ ബാക്ക്ഗ്രൗണ്ടിൽ വരണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇമേജ് ഒന്ന് നമ്മൾ തൽക്കാലത്ത് കട്ട് ചെയ്യുക ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ട് ഈ റെക്റ്റാങ്കിൾ ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക എഡിറ്റിൽ വന്നിട്ട് കട്ട് എന്ന ഓപ്ഷൻ കൊടുത്ത് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് പുതിയൊരു ഇത് കൊണ്ടുവരണം പുതിയ ക്യാൻവാസ് കൊണ്ടുവരണം അതിനായിട്ട് ഇവിടെ ഫയലിൽ ന്യൂ കൊടുക്കുക അപ്പോൾ അത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് പുതിയ ക്യാൻവാസ് ഇവിടെ വന്നിട്ടുണ്ടാവും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ക്യാൻവാസിൻ്റെ കളർ ബ്ലൂ കളറാണ് ഇത് നമ്മൾ വൈറ്റ് കളർ ആക്കാൻ എന്താ ചെയ്യുക എന്നേ പറഞ്ഞു തരാം സോറി നമുക്ക് തൽക്കാലം ബ്ലൂ കളറിന് നമുക്ക് രണ്ട് കളറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിന് ഈ ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്യുക എന്നത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി അപ്പോൾ രണ്ട് കളറിൽ നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവുക ഇങ്ങനെ സെലക്ട് ചെയ്താൽ അതേപോലെ കിട്ടുന്നതായിരിക്കും ഇതാ ഈ ഓർഡറിൽ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഇതാണ് എടുക്കുന്നത് ഇനി ജസ്റ്റ് ഈ റെക്റ്റാങ്കിൾ ടൂൾ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക എഡിറ്റിൽ പേസ്റ്റ് അപ്പോൾ ആ ഇമേജ് ഇതാ ഇവിടെ വന്നിട്ടുണ്ടാവും ഇനി ഈ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇമേജ് നമുക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഇമേജിൻ്റെ സൈസ് അല്പം വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഈ സെലക്ഷൻ ഈ സ്കെയിൽ ടൂൾ ഉപയോഗിക്കുക എന്നിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്തു കുറച്ച് ക്യാപ്പ് നമ്മൾ അവിടെ വെക്കണം നമുക്ക് ഹെഡിങ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇവിടെ നിങ്ങൾക്ക് ഇതാ ടൂൾ ബോക്സിൽ ഒരു എ കാണാം ക്യാപിറ്റൽ ലെറ്റർ എ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ നമ്മളൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും ബോക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഇവിടുത്തെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക അതേപോലെ രണ്ട് സൈഡത്തെയും സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് എന്താണ് നിങ്ങളുടെ ഹെഡിങ് എന്ന് വെച്ചാൽ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കൊറോണ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെഡിങ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഹെഡിങ് ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്ത് ഹെഡിങ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫയലിൽ വരിക ഫയലിൽ എക്സ്പോർട്ട് ആസ്
എന്നൊരു ഓപ്ഷൻ കാണാം, എക്സ്പോർട്ട് ആസ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പി എൻ ജി ഫോർമാറ്റിൽ സേവ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ അൺടിൽ ഡോട്ട് പി എൻ ജി എന്നൊരു ഓപ്ഷൻ വരാം, അതിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ അത് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഒന്നുകൂടി എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അതാ നിങ്ങളെ ഇമേജ് സേവ് ആയിട്ടുണ്ടാവും. ദാ നമ്മൾ ചെയ്ത വർക്ക് സേവ് ചെയ്തത് എവിടെയാണെന്ന് നമ്മൾ നോക്കണം. അത് ഞാൻ സേവ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാൻ വിട്ടുപോയി. അത് നമ്മൾ ഡോക്യുമെൻറ്റ്സിലാക്കി മിക്കവാറും ഉണ്ടാവുക. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഡോക്യുമെൻറ്റ്സിലുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ പോസ്റ്റർ. നമ്മളെ ഈ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പരിസ്ഥിതിൻ്റെ ഒരു പോസ്റ്ററാണ്. പരിസ്ഥിതിൻ്റെ പോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ക്ലോസ് ചെയ്തേക്കുക. ഞാനത് ക്ലോസ് ചെയ്തു. നമ്മളിതാ വേറൊരു ക്യാൻവാസ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിസ്ഥിതിൻ്റെ ചെയ്യണം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ തന്നെ ചെയ്ത വേറൊരു പോസ്റ്ററും കൂടി ഉണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ലിബർ ഓഫീസിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്ത് കൊടുത്തിട്ട് ജിമ്പിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ബോധവൽക്കരണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പോസ്റ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു മാതൃക നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ളത് വേറെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നെയ്ച്ചറിൻ്റെതാണ്. അതും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ലിബർ ഓഫീസിൽ പോയിട്ട് ദ ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ എന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് ഇമേജ്, നെയ്ച്ചറിൻ്റെ നമുക്ക് ആവശ്യമുള്ള ഇമേജുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതാ ഇമേജ് ഇതാ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ സൈസൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഇവിടെ സൈസ് ഇങ്ങനെ ചെറുതായി വന്നോളും. ഈ ഡോട്ടിൽ മൗസ് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ താഴെ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈസ് ഇങ്ങനെ ചെറുതായി വരും. നിങ്ങൾക്ക് വേണ്ട സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെറുതാക്കുകയാണ്. നമുക്ക് വേറെ പിക്ചേഴ്സ് കൊണ്ടുവരാം. അതും ഇതേപോലെ ഇൻസേർട്ട് ഇമേജ്, നമ്മുടെ നെയ്ച്ചറിൻ്റെ പിക്ചർ എവിടെയൊക്കെ സേവ് ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെ ഓപ്പൺ ചെയ്തെടുക്കുക. ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ പിക്ചർ എവിടെയും പോയിട്ടൊന്നും ഉണ്ടാവില്ല, അവിടെ തന്നെ ഉണ്ടാവും. വീണ്ടും അതുപോലെ നമ്മൾ ചെയ്ത നാല് പിക്ചേഴ്സും ഓപ്പൺ ചെയ്തെടുക്കുക. ഞാൻ ഈ ഇമേജ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഇമേജും കൂടി എടുക്കണം. നമ്മൾ ഒരേപോലെയുള്ള രണ്ട് ഇമേജ് എടുത്തെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. തൽക്കാലം ഞാൻ ഇപ്പോൾ മൂന്നെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാനത് ഒഴിവാക്കി. അത്യാവശ്യം നന്നായിട്ട് ഞാനത് ചെറുതാക്കുകയാണ്. അതേപോലെ തന്നെ ഇതും ചെറുതാക്കുന്നു, ഇതും ചെറുതാക്കിയെടുക്കണം. എന്നിട്ട് ഇത് മൂന്നും നമുക്ക് കൊണ്ടുവന്നിട്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ വെക്കണം. ഇനി നമുക്കിതിൻ്റെ സൈസ് ഇങ്ങനെ ഓരോ സൈഡ് പോയിട്ട് അല്പം അല്പം വലുതായി കൊടുക്കാം. ഇപ്പോൾ ഇത് എൻ്റെത് മൂന്നെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഇതേമാതിരി സൈസ് വ്യത്യസ്ത. ഒന്ന് സമയത്തിൽ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോസ്റ്ററിന്. പിന്നൊരു തിയറി ഉണ്ടായിരിക്കണം. അപ്പോൾ അതാ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ പിക്ചേഴ്സ് കുറച്ചും കൂടി ഒന്ന് താഴോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഭൂമി കുറച്ചും കൂടി ഒന്ന് താഴോട്ട് വെക്കുക എങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി വരും. സെലക്ട് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ താഴോട്ടാക്കി കൊടുത്താൽ മതി. എന്താ ഒരു അല്പം കൂടി ഒരു ഭംഗി വന്നു. ഇനി നമുക്കിത് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കണം. അപ്ലിക്കേഷൻ ആക്സസറീസ് എന്ന ഓർഡറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സെലക്ട് ഏരിയ ടു ഗ്രാബ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ടേക്ക് സ്ക്രീൻഷോട്ട്. എന്നിട്ട് നമുക്ക് എവിടെയാണോ സ്ക്രീൻഷോട്ട് ചെയ്യേണ്ടത് അവിടെ ആ ഏരിയ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക. ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പെട്ടെന്ന് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് സേവ് കൊടുക്കുക. സേവായി. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. ഡോൺ സേവ് കൊടുക്കുക. അത് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മളിതാ നേരത്തെ ഇവിടെ എടുത്ത് വെച്ചത് ഇത് ക്യാൻവാസാണ്. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ഇമേജിൻ്റെ ക്യാൻവാസാണ്. അപ്പോൾ ഞാൻ ന്യൂ കൊടുത്തിട്ട് പുതിയ ക്യാൻവാസ് എടുക്കുകയാണ്. അപ്പോൾ പുതിയ ക്യാൻവാസ് ഇത് ഇവിടെ വേറെ കളറിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്ന കുഴപ്പമുള്ള കാര്യമല്ല.
എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ കളർ നമുക്ക് എങ്ങനെ നേരത്തെ ചെയ്ത മാതിരി ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് കളർ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു കളർ ഒരു ഗ്രീൻ കളർ കൊടുക്കുക. നമ്മൾ നേച്ചർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഗ്രീൻ കളറും കൊടുത്തു, മറ്റേ സ്ഥലത്തൊരു ബ്ലൂ കളറും കൊടുത്തു, ഒരു വാട്ടർ ബ്ലൂ ആണ് കൊടുത്തത്. എന്നിട്ട് ഈ ബ്ലെൻഡ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് രണ്ട് കളറിൽ കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സൈസിൽ ഡ്രാഗ് ചെയ്തെടുത്തു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിത് ഇവിടെ വന്നിട്ട് ഫയലിൽ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ എടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ട് ഉണ്ടാവും. വന്ന സ്ക്രീൻഷോട്ട് ഓപ്പൺ ചെയ്തെടുക്കുക. നമ്മളെ സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ട്. ഓപ്പൺ കൊടുക്കുമ്പോൾ അത് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതാ ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇതാ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ കുത്തിട്ടത് എവിടെയാണോ അതിലൊന്നുകൂടി വന്ന് ക്ലിക്കുമ്പോൾ അത് സെലക്ട് ആവും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റിൽ കട്ട് ചെയ്തു. ഇനി അത് ഒഴിവാക്കിക്കോളുക, ഡിസ്കാർഡ് ചേഞ്ചസ് എന്ന് കൊടുത്ത് അത് ഒഴിവാക്കുക. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് പേസ്റ്റ്. അപ്പോൾ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. ഇതാ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്യണം, സൈസൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വലുതാക്കി കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഹെഡിങ്ങിന് വേണ്ടൊരു ക്യാപ്പ് മേത്തിൽ വിടുക. എന്നിട്ട് ഇവിടെ സ്കെയിൽ കൊടുക്കുക. അപ്പോൾ അതായത് ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടാവും. പിന്നെ അതാ ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ എഴുതേണ്ടത് അവിടെ ജസ്റ്റ് ഇതങ്ങനെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അപ്പോൾ തൽക്കാലം പേര് ടൈപ്പ് ചെയ്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലാകുന്ന പേരുണ്ട്, പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതത്രയേ ഉള്ളൂ. എക്സ്പോർട്ട് ചെയ്യാനൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന പോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം. എന്ത് റിപ്പോർട്ട് കാണിച്ചു തരാം. ഒരു പോസ്റ്റർ ആണെങ്കിൽ എങ്ങനെ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ആയിരിക്കണം ഒരു റിപ്പോർട്ട് ഉണ്ടാവുക. ജസ്റ്റ് നിങ്ങൾ ആദ്യം നിങ്ങളെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അണ്ടർലൈൻ ഒക്കെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഉപയോഗം നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് നോക്കാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് നിങ്ങളെ പേര് മാറ്റി കൊടുത്താലും മതി. ഇതാദ്യം പ്രവർത്തനത്തിൻ്റെ പേര് പോസ്റ്റർ നിർമ്മാണം. പിന്നെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം കൊറോണയെ തടയുന്നതിനെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വ്യാപിപ്പിക്കുക. അത് നിങ്ങൾക്ക് പ്രകൃതിൻ്റെ എന്തെങ്കിലും മുദ്രവാക്യമുണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യമായ സോഫ്റ്റ്വെയർ ജിംബ് ആവശ്യമായി വന്നിട്ടുണ്ട്. തൽക്കാലം അവിടെ ജിംബ് എന്ന് മാത്രമേ ചെയ്തേ, നമ്മൾ ലിബ്രോ ഓഫീസൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ട്രിക്കാണ്. ഓക്കെ. പിന്നെ ആവശ്യമായ സമയം 30 മിനിറ്റ്. പ്രവർത്തനങ്ങളുടെ ക്രമം ഘട്ടങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പണിംഗ് ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ജിംബ് ഇതാ ഇവിടെ എഴുതിയ ഓർഡറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു വിലയ്ക്കണം എന്ന് വെച്ചാൽ എങ്കിലേ ഞാൻ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ ഈ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഈ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായിരുന്നല്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക എനർജിയാണ്. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് നമുക്കൊരു എനർജി വേണമല്ലോ. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്.